സ്ലാമലൈക്കു വരഹമുല്ലാ അലഹമില്ലാ വസ്ലാത്തു വസ്സലാം വല റസൂല്ല വാലാ അലിഹി വസഹബി അജ്മയീൻ അമ്മാബാസ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ഇന്ന് നമ്മുടെ മക്കൾ വിദ്യാലയങ്ങളിലേക്ക് പഠനത്തിന് വേണ്ടി പോകുന്നതിൽ വളരെ വളരെ വലിയ ആശങ്കകൾ ഇന്ന് പലർക്കും ഉണ്ട് കാരണം സാമൂഹ്യ സാഹചര്യം മാറി വിദ്യാലയ അന്തരീക്ഷം മാറി ഇതിപ്പോൾ നാട്ടിലെ അവസ്ഥയാണ് ഞാൻ പറഞ്ഞത് നാട്ടിൽ മാത്രമല്ല ഇപ്പോൾ ഈ പ്രത്യേകിച്ച് പുറത്തേക്ക് പോകുന്ന വിശിച്ച് നമ്മുടെ നാട്ടിൽ നിന്ന് കേരളത്തിൽ നിന്ന് ധാരാളം മലയാളികൾ ഇന്ന് പല കോഴ്സുകൾക്കായിട്ട് ബാംഗ്ലൂരിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ബാംഗ്ലൂർ അതിന് പ്രത്യേകമായി തിരഞ്ഞെടുക്കുന്ന ഒരു സാഹചര്യം കുറേ ആയിട്ടുണ്ട് അപ്പം അതിൽ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളിൽ തന്നെ രണ്ട് തരം മാനസികാവസ്ഥയുണ്ട് ഒന്ന് അവിടേക്ക് പോകുന്നതോടുകൂടി പ്രത്യേകിച്ചൊരു ധാർമ്മിക നിഷ്ഠയും ബോധവും ഒന്നും ഇല്ലാത്തവരാണ് എങ്കിൽ അത് വല്ലാത്തൊരു സന്തോഷത്തിൻ്റെയും ഒരു അനുഭവത്തിൻ്റെയും ഒരു അടിപൊളിയുടെയും ഒക്കെ ഒരു യാതൊരു അതിർവാരമ്പുകളുമില്ലാതെ കേരളത്തിൽ ഉള്ള കുറേ റെസ്ട്രിക്ഷൻസുകൾ ഇല്ലാതെ പിന്നെ ഒഴുകി നടക്കാൻ പറ്റുന്ന ഒരു ക്യാമ്പസ് ആയി ഒരു പശ്ചാത്തലമായി മനസ്സിലാക്കുന്ന ആളുകളുണ്ട് മറ്റൊന്ന് എന്ന് പറയുന്നത് കുറച്ച് ധാർമ്മിക ബോധമുള്ള അതിരുകളും എല്ലാം നിശ്ചയ കൃത്യമായി പാലിക്കുന്ന ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ വലിയ ആശങ്കയാണ് പ്രത്യേകിച്ച് രക്ഷിതാക്കൾക്ക് പ്രത്യേകിച്ച് ടീനേജ് പ്രായത്തിലുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കാണുന്നതെല്ലാം അവർക്കൊരു ഹരമായിരിക്കും ഒരാവേശമായിരിക്കും അതിൻ്റെ വരുംവരായികളൊന്നും അവർക്ക് കൃത്യമായി മനസ്സിലാവുകയില്ല അപ്പം അതുകൊണ്ട് തന്നെ അവരുടെ കാര്യത്തിൽ വളരെ വലിയ ഒരാശങ്ക രക്ഷിതാക്കൾക്ക് ഉണ്ടാകും പ്രത്യേകിച്ച് ഹയർ സെക്കൻഡറി പ്രായത്തിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് അപ്പോൾ അത്തരം രക്ഷിതാക്കളോടാണ് ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾക്ക് വളരെ അതിന് ആ ആശങ്ക നിങ്ങൾക്ക് ദൂരീകരിക്കാൻ പാകത്തിൽ നിങ്ങളെ മക്കൾക്ക് ആവശ്യമായ ഉത്ബോധനങ്ങൾ ഈ പ്രായത്തിൻ്റെ പരിസരം പരിഗണിച്ചുകൊണ്ട് നൽകുന്ന ഉപദേശ നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രോഗ്രാമാണ് ടീൻ സ്പേസ് എന്ന് പറയുന്നത് അതിപ്പോൾ കേരളത്തിലെ എല്ലാ ജില്ലകളിലും വളരെ വലിയ കൂടി ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ പങ്കാളിത്തത്തോടു കൂടി നടന്നു വരുന്നുണ്ട് അതിൻ്റെ ഒരു വേർഷനാണ് പിന്നെ ബാംഗ്ലൂരിൽ ഇൻഷാല്ല ഈ വരുന്ന ഞായറാഴ്ച അതായത് ഞായറാഴ്ച എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്താറാം തീയതി ഞായറാഴ്ച വരുന്ന ഞായറാഴ്ച അവിടെ ക്രിസ്ത്യൻ പബ്ലിക് സ്കൂളിൽ വെച്ചുകൊണ്ടാണ് നടക്കുന്നത് ഇന്ദിരാനഗറിൽ ബാംഗ്ലൂരിലെ ഇന്ദിരാനഗറിലെ പബ്ലിക് സ്കൂളിൽ വെച്ചുകൊണ്ടാണ് പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത് അപ്പോൾ നിങ്ങൾ ബാംഗ്ലൂരിലുള്ള നിങ്ങൾ കുടുംബമാണ് എങ്കിൽ അവിടെ പഠിക്കുന്ന കുട്ടികളാണ് എങ്കിൽ അവർക്ക് മലയാളി കുട്ടികൾക്ക് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ കഴിയും ഇപ്പോൾ ഈ ഒരു ടീനേജ് പ്രായത്തിലുള്ള കുട്ടികളെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾ എന്തൊക്കെയാണ് എന്ന് വളരെ കൃത്യമായി അവരുടേതായ ഭാഷയിൽ തന്നെ പങ്കുവെക്കുന്ന ഒരു പ്രോഗ്രാമാണ് ടീം സ്പേസ് എന്ന് പറയുന്നത് വിസ് ഡം ആണ് അത് സംഘടിപ്പിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇത് കേൾക്കുന്ന രക്ഷിതാക്കൾ നിങ്ങളുടെ മക്കളെ അതിൽ പങ്കെടുപ്പിക്കാൻ ശ്രദ്ധിക്കുക മക്കളോടും എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ പഠനത്തിലും അതോടൊപ്പം തന്നെ നിങ്ങളുടെ ധാർമ്മിക ജീവിതത്തിലും നല്ലൊരു ഉൾക്കാഴ്ച നിങ്ങൾക്ക് കിട്ടുന്ന നല്ലൊരു പ്രോഗ്രാം ആയിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങളിത് രജിസ്റ്റർ ചെയ്യുക ഇനിയിപ്പോൾ കേരളത്തിൽ ഉള്ള ആളുകളാണ് എങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലോ അറിവിലോ പെട്ട ആരെങ്കിലും ബാംഗ്ലൂരിൽ പഠിക്കുന്നുണ്ട് എങ്കിൽ അവർക്ക് ഈ ഒരു വിഷയം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പറയുക പിന്നെ ഇതുമായി ബന്ധപ്പെട്ട ആളുകളുമായി സംസാരിച്ച് അതിൽ പങ്കെടുക്കാൻ ആവശ്യമായ കാര്യങ്ങൾ നിങ്ങൾ നിർവഹിക്കുക അതിൻ്റെ ഒരു നമ്പർ കൂടി ഞാൻ പറയാം നയൻ ഡബിൾ ഫോർ എയ്റ്റ് വൺ വൺ നയൻ എയ്റ്റ് ടു വൺ ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ചാൽ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ലഭിക്കും രജിസ്റ്റർ ചെയ്യാൻ പറ്റും അതിൽ പങ്കെടുക്കാൻ സാധിക്കും അപ്പോൾ ആ കാര്യം നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുന്നതിൽ വലിയ അവസരമാണ് നമ്മുടെ കുട്ടികൾ നമ്മൾ വിചാരിക്കാത്തൊരു തലത്തിലേക്ക് പോകാതിരിക്കാൻ അവരെ ധാർമ്മികമായ ബോധത്തോടു കൂടി എന്നാൽ ഉന്നതമായ ഒരു വിദ്യാഭ്യാസം നൽകാൻ പറ്റുന്ന നല്ലൊരു കോഴ്സാണ് അവർക്ക് ഈ ടീൻ സ്പേസിലൂടെ ലഭ്യമാവുക അതെല്ലാവരും ശ്രദ്ധിക്കുക അള്ളാഹുദിനിന് അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വാലൈക്കും വരഹമുല്ലാഹി വാബർക്കാത്തു